ഹലോ ഫ്രണ്ട്സ്, ഞാൻ അബിൻ. ഞാൻ കാസർഗോഡാണ്. ഞാനിന്നൊരു നെയ്ച്ചോർ റെസിപ്പി ആയിട്ടാണ് ഇന്ന് വന്നിരിക്കുന്നത്. നമുക്കൊരു നെയ്ച്ചോർ ഉണ്ടാക്കിയാലോ? ഇതാണ് ഫൈനൽ റിസൾട്ട്. അപ്പോൾ നമുക്ക് തുടങ്ങിയാലോ. ആദ്യം വേണ്ടുന്ന രണ്ട് ഉള്ളിയാണ്. അതിൽ ഒരു സൈഡ് നല്ലോണം സ്ലൈസായിട്ട് കട്ട് ചെയ്യാം, മറ്റേത് കുറച്ച് തടക്കനം കൂടിയാലും കുഴപ്പമില്ല, അതെടുത്ത് വെക്കാം. പിന്നെ വേണ്ടുന്നത് നെയ്ച്ചോറിൻ്റെ അരിയാണ്. അത് കഴുകിയിട്ട് ഒരു 10 മിനിറ്റ് കുതിർക്കാൻ വെക്കാം, എന്നിട്ട് കഴുകിയെടുക്കാം. പിന്നെ ഒരു ക്യാരറ്റ് എടുത്തിട്ട് നേരിങ്ങനെ കട്ടായി ചെയ്ത് വെക്കാം. പിന്നെ വേണ്ടുന്ന അണ്ടിപ്പരിപ്പ്, മുന്തിരി, ഏലക്കായ് അതൊക്കെ എടുത്ത് വെക്കാം. പിന്നെ നല്ല വെളിച്ചെണ്ണയിൽ കശുവണ്ടി ചുട്ടെടുക്കാം, ഒരു മീഡിയം ബ്രൗൺ കളർ വരുന്ന വരെ ചുടാം. പിന്നെ അതേ എണ്ണയിൽ തന്നെ മുന്തിരിങ്ങയും വറുത്തെടുക്കാം, അതൊരു ബൗള് രീതിയിൽ ആവുന്ന വരെ വറുത്തെടുക്കാം. പൊന്തി വരും, അതും ആടെടുത്ത് വെക്കാം. പിന്നെ അതേ എണ്ണയിൽ തന്നെ നമ്മൾ നേരെ സ്ലൈസായി കട്ട് ചെയ്ത ഉള്ളി കൂടി വഴറ്റിയെടുക്കാം. കുറച്ച് ഉപ്പിട്ട് കൊടുക്കുക. പിന്നെ വിടുന്നത് കുറച്ച് പഞ്ചസാര, ലാസ്റ്റ് ബ്രൗൺ നിറമാകുമ്പോൾ പഞ്ചസാര കൂടി ഇട്ടിട്ട് കുറച്ച് വഴറ്റിയിട്ട് ഒരു ബ്രൗൺ കളർ ആവുന്ന വരെ വഴറ്റി വെക്കാം. ലാസ്റ്റ് ഇതുപോലെ കിട്ടും കളർ. പിന്നെ അണ്ടിപ്പരിപ്പ്, മുന്തിരി അതെല്ലാം ഒരുമിച്ച് എടുത്ത് വെക്കാം. അതിപ്പോൾ ആവശ്യം. ഇനി വേണ്ടുന്നത് മസാലയാണ്. പട്ട, ഗ്രാമ്പു, ഏലക്കായ് അതൊക്കെ ഇപ്പം വീഡിയോ കാണുന്നുണ്ടോ, അതൊക്കെ എടുത്ത് വെക്കാം. അരി ഇതൊക്കെയാണ് ഇപ്പോൾ ഉള്ള ഇൻഗ്രീഡിയൻസ്. അതിനുശേഷം ഒരു പാൻ എടുത്തിട്ട് അതിലേക്ക് നെയ്യ് ഒഴിച്ചിട്ട് ഒന്ന് മെൽറ്റാകാൻ വെക്കാം. അതിനുശേഷം ഒരു കപ്പ് അരിക്ക് 1.5 കപ്പ് വെള്ളം പോലെ രീതിയിൽ ചൂടാക്കാൻ വെക്കാം. അതിനിടയിൽ ചൂടായ നെയ്യിലേക്ക് നമ്മുടെ പട്ട, ഗ്രാമ്പു, ഏലക്കായ് അതൊക്കെ ഇട്ടിട്ട് വഴറ്റിയെടുക്കാം. അതിലേക്ക് നമ്മൾ നേരത്തെ കൊതുത്ത് വെച്ച അരി ഇട്ടിട്ട് ഒരു 5 മിനിറ്റ് നേരം ഉപയോഗിക്കാം. അതിനുശേഷം നെയ്യിൽ നമ്മുടെ ആദ്യം കട്ടാക്കിയ ഉള്ളിയും ക്യാരറ്റും ഇട്ടിട്ട് കുറച്ച് വഴറ്റുക. അതിൽ കുറച്ച് ഉപ്പിടാം. പിന്നെ അതിലേക്ക് അരിയും കൂടി ഇട്ടിട്ട് നേരത്തെ ആപ്പ് ഓയിലാക്കി വെച്ച അരി ഇട്ടിട്ട് അധികം ഒരു 5 മിനിറ്റ് കൂടി മൊത്തം ഒന്ന് ഇളക്കി കൊടുക്കാം. നല്ല രീതിയിൽ ബോയിലാണ് അരി. ഇതാണ് അരി ഇളക്കി ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കുക. അപ്പം ബ്രൗൺ കളർ, ചെറിയൊരു ബ്രൗൺ കളർ പോലെ. എന്നിട്ട് ആ അരി നമ്മൾ നേരത്തെ തിളക്കം വെച്ച വെള്ളത്തിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് കുറച്ച് നേരം ഇളക്കി കൊണ്ടിരിക്കുക. ഇതാണ് ഓയിലും അതൊക്കെ നെയ്യും അതെല്ലാം പൊന്തിയിരിക്കുന്നത്. പിന്നെ പട മസാലയും എല്ലാം ഉണ്ടവർ. പിന്നെ കുറച്ച് ഉപ്പിട്ട് കൊടുക്കുക. എന്നിട്ട് അടച്ചു വെച്ചിട്ട് ഒരു 10-15 മിനിറ്റ് ബോയിൽ ചെയ്യാൻ വെക്കാം. അതിനുശേഷം തുറന്ന് നോക്കാം. അപ്പോൾ വെള്ളമെല്ലാം ഡ്രൈ ആയിട്ടുണ്ടാവും, കണ്ടോ ഇതുപോലെ ഇട്ടത്. എന്നിട്ട് നമ്മൾ നേരത്തെ നെയ്യിൽ വഴറ്റി വെച്ച അണ്ടിപ്പരിപ്പ് ആദ്യം ഒരു ഡെക്കറേഷന് വേണ്ടി ഇട്ട് കൊടുക്കുക. പിന്നെ മുന്തിരിങ്ങ ഇട്ട് കൊടുക്കുക. പിന്നെ ഉള്ളിയും കൂടി അതിൻ്റെ മുകളിൽ ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടി ഇട്ട് കൊടുക്കുക. ഇത് കണ്ടോ, ഇതേപോലെ ഞാൻ ഇപ്പോൾ ഇട്ട് കൊടുക്കുന്ന പോലെ ഇട്ട് കൊടുക്കാം. ഇപ്പം നല്ല വൃത്തിയിൽ അരി പൊന്തിട്ടുണ്ട്. നമ്മുടേതായ രീതിയിൽ നമുക്ക് ഡെക്കറേഷൻ ചെയ്യാവുന്നതാണ്. ഇത് കണ്ടോ, ഇതുപോലെ ഉള്ളിയും അണ്ടിപ്പരിപ്പ്, മുന്തിരി ഇതൊക്കെ വഴറ്റി വെച്ചത് നെയ്യിൽ വഴറ്റി വെച്ചതായിരുന്നു. അതൊക്കെ ഇട്ട് കൊടുക്കാം. ഇതുപോലെ ആക്കി വെക്കാം. എന്നിട്ട് ഒരു 5-10 മിനിറ്റ് അവിടെ കൊത്തി വെക്കാം. ഇപ്പോൾ നമ്മുടെ നെയ്ച്ചോറ് അടിപൊളി സ്വാദിഷ്ടമായ നെയ്ച്ചോറ് റെഡിയായി. ഇനി നമുക്ക് ഫ്രണ്ട്സായിട്ടോ എല്ലാവരുമായിട്ടോ ഫാമിലി ആയിട്ടൊക്കെ കഴിക്കാം. ഇതാണ് ഫൈനൽ റിസൾട്ട് വരുന്നത്. നെയ്ച്ചോറ്, അണ്ടിപ്പരിപ്പ്, മുന്തിരി, നെയ്യ് എല്ലാം കൂടി മിസ്സായ അടിപൊളി നെയ്ച്ചോറായി. കണ്ടോ, ഇതാണ് അടിപൊളിയാണ്. പിന്നെ നമുക്കൊരു ചെറിയൊരു സാലഡ് പോലെ ആക്കാം. അതിന് വേണ്ടുന്ന തൈര്, കക്കിരിക്ക, പിന്നെ തക്കാളി, ഉള്ളി, പിന്നെ കുറച്ച് പുതിനയില, പറങ്കി, പച്ചപ്പറങ്കി, പച്ചമുളക്, കാസർഗോഡ് പറങ്കി എന്നാ പറയുന്നത്, മുളക് എന്ന് പറയും, പച്ചമുളക്, അതൊക്കെ ഇട്ടിട്ട് പുള്ളി ഉപ്പും കൂടി മിക്സാക്കിയിട്ട് നല്ല വൃത്തിയിൽ തൈരും കൂടി കൂട്ടിയിട്ട് നല്ല വൃത്തിയിൽ, എന്നിട്ട് നമ്മൾ എല്ലാവരും കൂടിയിട്ട് അടിപൊളിയായിട്ട് ഫുഡ് കഴിച്ച്. ഇതാണ് അവസാനം കഴിച്ച്. ഞാൻ രണ്ടാളും കൂടി, പിന്നെ ഫ്രണ്ട്സും കൂടി എല്ലാവരും ഉണ്ടായിരുന്നു. എല്ലാവരും വീഡിയോ എടുക്കാൻ പറ്റിയിട്ടാണ്. നമ്മൾ കഴിക്കുന്നിടക്ക് ഒരേ ഭാഗത്തല്ലെന്ന് എല്ലാവരും കൂടി ഭക്ഷണം കഴിച്ച് സെറ്റായിരുന്നു. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു ഭക്ഷണം. നിങ്ങൾ ഇതുപോലെ ആക്കിയിട്ട് എല്ലാവരും ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കുക. അടിപൊളിയാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. സൂപ്പർ.